ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള നടി രഞ്ജിനിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. വേണമെങ്കിൽ ഹർജിക്കാരിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏതു രീതിയിലാകുമെന്നതിൽ ആശങ്കയുണ്ടെന്ന് രഞ്ജിനി കോടതിയെ അറിയിച്ചിരുന്നു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. ായിരുന്നു നടി രഞ്ജിനി ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. നേരത്തെയുള്ള ഹർജിയിൽ കക്ഷിയല്ലാത്തതിനാൽ ഈ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ടായിരുന്നു ഇന്ന് ഈ ഹർജി, അപ്പീൽ ഹർജി ഹൈക്കോടതി മുൻപാകെ കേട്ടത്. കമ്മിറ്റിക്ക് മുൻപിൽ താൻ മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ രഹസ്യ സ്വഭാവം ഉറപ്പുവരുത്തുമെന്ന് അന്ന് തന്നെ കമ്മിറ്റി ആ ഒരു ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്, അത് എങ്ങനെ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വാദമായിരുന്നു രഞ്ജിനിയുടെ അഭിഭാഷകൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മുന്നോട്ട് വെച്ചത്. അതിനിടയിൽ തന്നെ നേരത്തെയുള്ള ഹർജിയിൽ, അതായത് സിംഗിൾ ബെഞ്ച് തള്ളിയ ഹർജിയിലെ ഹർജിക്കാരനായിട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവ് സജിമോഹൻ പാറയിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീൽ പക്ഷേ പിന്നീട് കേൾക്കാം, അതായത് ഉച്ചയ്ക്ക് ശേഷം കേൾക്കാമെന്നുള്ളൊരു നിലപാട് ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ രഞ്ജിനിയുടെ അപ്പീൽ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ രഞ്ജിനിക്ക് ഇന്ന് തന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ച ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ സിംഗിൾ ബെഞ്ചിലേക്ക് രഞ്ജിനിക്ക് ഹർജി നൽകിക്കൊണ്ട് ഒരു അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടാനും സാധിക്കും. എന്തായാലും പ്രധാനമായിട്ടും രഞ്ജിനി ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് താൻ മൊഴി നൽകിയവരിൽ ഒരാളാണ്. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് അത് സ്വകാര്യത ലംഘിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ സ്വകാര്യത ഉറപ്പുവരുത്തിക്കൊണ്ടാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു നടി രഞ്ജിനി അപ്പീൽ ഹർജിയിൽ ഉന്നയിച്ച വാദം. നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിലപാട്. അതിനെതിരെ നിലവിൽ ഈ രഞ്ജിനിയുടെ ഹർജിക്കൊപ്പം തന്നെയായിരുന്നു സജിമോൻ പാറയിലും അപ്പീൽ ഫയൽ ചെയ്തത്. എന്തായാലും ഈ അപ്പീല്, സജിമോൻ പാറയിലിന്റെ അപ്പീല് കേൾക്കാമെന്നുള്ളൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ച ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഈ സിംഗിൾ ബെഞ്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സ്റ്റേ അനുവദിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളുകയും കമ്മിറ്റി റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവിടാനിരിക്കുകയുമായിരുന്നു രഞ്ജിനി വീണ്ടും അപ്പീൽ ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും നിലവിൽ രഞ്ജിനിയുടെ അപ്പീൽ ഹർജി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് തള്ളിയത്. രഞ്ജിനിക്ക് ഇന്ന് തന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നുള്ളൊരു നിർദ്ദേശം ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും രഞ്ജിനി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയാണെങ്കിൽ വീണ്ടും നിയമ നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ളൊരു ആവശ്യമാണ് രഞ്ജിനി അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നത്. ഈ നാളുകളായിട്ട്, ഏകദേശം 4.5 വർഷത്തോളമായിട്ട് ഈ റിപ്പോർട്ട് പുറംലോകം കാണാത്തൊരു സാഹചര്യമായിരുന്നു. അതിനിടയിൽ തന്നെ റിപ്പോർട്ട് സ്വകാര്യത സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുറത്തുവിടണമെന്നുള്ള ഒരു ഉത്തരവ് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരികയും പുറത്തുവിടാൻ ഏകദേശം മണിക്കൂറുകൾ ശേഷിക്കെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും നടി നൽകിയ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിട്ടുണ്ടെങ്കിലും നടിക്ക് നിലവിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള നിയമ നടപടിക്രമങ്ങൾ കൂടി ഇനി വരാനുണ്ട്. രേഷ്മ, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ഒരു നടി കൂടിയാണ് രഞ്ജിനി. പക്ഷേ അവർ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുത്, കാരണം ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏതു രീതിയിലാകുമെന്നതിൽ ആശങ്കയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളവേ കോടതി ചൂണ്ടിക്കാട്ടിയത്, സജിമോൻ പാറയിലിന് ഈ കമ്മിറ്റി അംഗങ്ങളുമായോ അല്ലെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ടുമായോ നേരിട്ട് ഹർജിക്കാരന് ബന്ധം വരുന്നില്ല എന്നുള്ള രീതിയിലാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഏതു രീതിയിലുള്ള നടപടിക്രമങ്ങളായിരിക്കും തുടർന്നുണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. രോഹിണി, നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയ വേളയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു കാരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന വേളയിൽ ഹർജിക്കാരനെ ബാധിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ അപ്പീൽ ഹർജിയിൽ രഞ്ജിനി ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദം ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരിൽ ഒരാളാണ് താൻ, അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നവരിൽ ഒരാളാണ്, അതുകൊണ്ട് തന്റെ കൂടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഈ സ്വകാര്യത ലംഘിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി. ശരി രേഷ്മ, ദയവായി തുടരുക, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി സാമൂഹ്യ പ്രവർത്തകയായ ശ്രീമതി ധന്യാരാമൻ ചേരുകയാണ്. ശ്രീമതി ധന്യാരാമൻ,
നിലവിൽ ഇപ്പോൾ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുള്ള നടി രഞ്ജിനിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചാണ് തള്ളിയിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നും പറയുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണം തന്നെയാണ് പറയുന്നത്. കാരണം അതൊരു ഇവിടുത്തെ എല്ലാ നടിമാരും സഹനടിമാരും എല്ലാവരും പോയി കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അത് മൊഴിയാണ്, ആക്ച്വലി യഥാർത്ഥ മൊഴിയാണ്. ആ മൊഴിയില് ഒരു സഹനടിയായിട്ട് പോയിട്ട് ഒരു സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് സഹനടിയായിട്ട് പോകുന്ന ഒരു ലേഡീനെ അവര് ഒന്നിലധികം പേരുമായിട്ട് അവർക്ക് സെക്ഷൽ കോണ്ടാക്ട് നിർബന്ധപൂർവ്വം ഉണ്ടായി എന്ന് അവര് അങ്ങനെയൊക്കെ അതിനകത്ത് മൊഴി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് മുംബൈ ഉണ്ടായിരുന്ന പിന്നെ ഈ സർക്കാരല്ല, ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന സർക്കാരാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ആ സമയത്ത് ഈ മിനിസ്ട്രിയിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രധാന വിവരങ്ങൾ ഒന്നാണ്. കാരണം അന്ന് ഞാൻ ഇങ്ങനെ നിയമമന്ത്രിയോട് സംസാരിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പേരുടെ പ്രൈവസിയെ ബാധിക്കും, കാരണം അവരൊക്കെ ഇങ്ങനെ മൊഴിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അപ്പൊ പലരുടെയും പേരിൽ കേസുകൾ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ എല്ലാം ഭയങ്കര നല്ലത് നല്ലതെന്ന് പറയുന്ന പല ആൾക്കാരുടെയും ശരിക്കുള്ള മുഖം ഇതിനകത്ത് അഴിഞ്ഞു വീഴും. അതാണ് എല്ലാവർക്കും പേടി. ആ ഭയം കൊണ്ടാണ് ആക്ച്വലി അവരുടെ ഇമേജ് ഡീഫോർമേഷൻ സംഭവിക്കും, അവരുടെ ഇമേജ് തകർക്കപ്പെടും. അതുകൊണ്ടാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ബാധിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ സിനിമയിൽ അഭിനയിക്കാൻ കഴിവുള്ളവര് ഉള്ള ഒരു നാടാണ് നമ്മുടെ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ തന്നെ ഒരു എന്തോരം റീൽസ്, നമ്മൾ വിചാരിക്കും സാധാരണ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഇത്രയും നന്നായിട്ട് പാടാൻ കഴിയുമായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ വന്ന ശേഷമാണ് നമ്മൾ ഇത്രയും കഴിവുള്ള ആൾക്കാരെ, ഒരു യേശുദാസും ഒരു കെ എസ് ചിത്രയും മാത്രമല്ല ഉള്ളത്, പാടാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ളവരുണ്ട്. അപ്പൊ അതൊന്നും ഇതിനെ ബാധിക്കത്തില്ല. ഇതിനെ ബാധിക്കുന്നത് പലരുടെ ഇമേജാണ്, അവര് വീണുപോകും ഇത് അവര്. അതുകൊണ്ട് അതിനെ മറയ്ക്കാനായിട്ടാണ് ഇത്രയും കാലം പലരും ചേർന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചതാണ് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ശ്രീമതി ധന്യ, ഇവിടെ നമുക്കറിയാമല്ലോ രഞ്ജിനി നേരിട്ട് പോയി മൊഴി കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ്. അവർ ഇവിടെ ഭയപ്പെടുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏത് രീതിയിൽ ആകും എന്നുള്ളതാണ്. അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ഇത് മൊഴി നൽകിയപ്പോൾ അവർ അതിനെക്കുറിച്ച് ബോധവതിയായിരുന്നില്ലേ? ഇത് മൊഴി കൊടുക്കുമ്പോൾ ഇവരുടെ അടുത്ത് ഒരു കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങളെ നല്ലതാക്കാനായിട്ട് ഇതിനകത്ത് വരേണ്ട ചേഞ്ചസ് നിർദ്ദേശങ്ങള്, അപ്പൊ അതാണല്ലോ ഈ ഒരു കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് സർക്കാരിന് സബ്മിറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോഴത്തെ. ഇതിങ്ങനെ പൊതുസമൂഹം ഇത്രയും ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കി ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് എന്തിനാണെന്ന് പോലും സമൂഹത്തിന് അറിയത്തില്ല. കാരണം അതിന് മുമ്പെയാണ് ഒരു അതിക്രൂരമായിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടായത്, ഒരു നടിയെ കാറിൽ കൊണ്ടുപോയി പിന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കേസുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനെയൊക്കെ ബാക്കിയായിട്ടാണ് ഇത്രയും സർക്കാർ ആ ഒരു മേഖലയ്ക്ക് കൊടുത്ത സുരക്ഷിതത്വമാണ്, ആ ഒരു മേഖലയിലെ സ്ത്രീകൾക്ക് കൊടുത്തൊരു സുരക്ഷിതത്വമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പൊ അതിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ പൈസ എടുത്ത് ചെലവാക്കിയിട്ടുള്ളതാണ് ഒന്ന്. രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷ ഈ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലെയും സ്ത്രീകളാണ്. അപ്പോ സുരക്ഷ എങ്ങനെ ബാധിക്കുന്നു, അവരേത് രീതിയിൽ അവർക്ക് തൊഴിലെടുക്കാൻ പറ്റും, എല്ലാ തൊഴിലിലും പോയിട്ട് നിങ്ങൾ നിർബന്ധപൂർവ്വം സെക്സ് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ജോലി എടുക്കാൻ പറ്റുള്ളൂ എന്ന് ആരും പറയത്തില്ല. അപ്പൊ ചിലയിടങ്ങളിൽ അത് അതുണ്ടായാലേ ഇതിങ്ങനെ പറ്റുള്ളൂ എന്ന് സമ്മതിക്കുന്ന ഇടങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കണം, അത് പൊതുസമൂഹം അറിയണം. ഈ മേഖല എങ്ങനെയാണ് ആരും എടുത്ത് പൊക്കി വെച്ച് പൊതിഞ്ഞുകൊണ്ട് ഇവരൊക്കെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ പൊതിഞ്ഞ് വെച്ച് സർക്കാരിന്റെ മുഖമൊക്കെ ആക്കി വെക്കുവാണ് നടീനടന്മാരെ ഇവിടുത്തെ ആൾക്കാർ. അവർ പറയുന്നതാണ് ഇവിടുത്തെ ആപ്തവാക്യം. അവരെന്ത് കുറ്റകൃത്യം ചെയ്താൽ അവരാണ് പരസ്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. നമുക്കറിയാൻ താല്പര്യമുണ്ട് എന്താണ് ഇത്രയും കോടികളെ ചെലവഴിച്ചിട്ട് എന്താണ് ഈ മേഖലയിലെ സ്ത്രീ സുരക്ഷയെ കുറിച്ചിട്ട് നമുക്കറിയാൻ താല്പര്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തന്നെയാണ് എന്റെ അന്നും ഇന്നും എന്റെ ഒരൊറ്റ നിലപാട് അത് തന്നെയാണ്. ശ്രീമതി ധന്യാരാമൻ, ഒരു കാര്യം കൂടി, ഇവിടെ വലിയ വിവാദമാകാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പലരും മൊഴികളിലായി കൊടുത്തിരിക്കുന്നത്. പല മുഖങ്ങളും ഉടയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഏറെ വിവാദങ്ങളും ഉണ്ടാകും. എന്തായാലും ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരും, വെളിച്ചം കാണും എന്നുള്ള പ്രതീക്ഷ താങ്കൾക്ക് ഇപ്പോഴും വച്ചു പുലർത്തുന്നുണ്ടോ? ഉറപ്പായിട്ട് അത് പുറത്ത് വിടണമല്ലോ. പിന്നെ എന്തിനാണ് സ്റ്റേറ്റ്, എന്തിനാണ് സ്റ്റേറ്റ്, എന്തിനാണ് ഗവൺമെന്റ്, എന്തിനാണ് കോടതി, എന്തിനാണ് അങ്ങനെ നീതി നടപ്പാക്കാനാണ് കോടതിയും നിയമ വ്യവസ്ഥയുള്ള സ്ഥാപനങ്ങളും. അത് നമുക്ക് പൗരനും കൃത്യമായിട്ടുള്ള വാണ്ടഡായിട്ടുള്ള കാര്യങ്ങൾ അത് പൊതുസമൂഹത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് പിന്നെ നീതി ന്യായ വ്യവസ്ഥയെ കുറിച്ച് ഗുണമുണ്ടോ? അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഇത്രയും റേപ്പ് കേസുകളും അല്ലെങ്കിൽ പോക്സോ കേസുകളൊക്കെ കൂടി വരുന്ന ഒരു സമയ കാലഘട്ടമാണിത്. അതിനുശേഷവും ഫിലിം ഫീൽഡിൽ നിന്ന് ഒരുപാട് പരാതികൾ ഉണ്ടായിട്ടുണ്ട്, പിന്നെ സീരിയൽ ഫീൽഡിൽ നിന്ന് പരാതികൾ ഉണ്ടായിട്ടുണ്ട്, പിന്നെ പല കേസുകളും ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ പുറത്തേക്ക് വരണമെങ്കിൽ എന്താണെന്നുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്, പണ്ടേ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്, ഒരു അലിഖിത നിയമം പോലെ ഇതിങ്ങനെ ഒരു വിഭാഗത്തെ പടച്ചു വെച്ച് അവരുടെ സ്വന്തം ഇഷ്ടം പോലെ ഒരു മേഖല കൈകാര്യം ചെയ്തിട്ടിരിക്കുകയാണ്.
പൊതുസമൂഹം ഇത് എല്ലാം അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ധാരണയാണ്. അപ്പൊ അത് വേണ്ട, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടേ പറ്റൂ, അതിന് കോടതി അത് സമ്മതിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അത് സ്ത്രീ സുരക്ഷയുടെ ഭാഗമാണ്. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയമാണ്, ഒരു സാമൂഹിക വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പുറത്തു വിടണം എന്നുള്ളതാണ്. അതെ, വളരെ നന്ദി ശ്രീമതി ധന്യാരാമൻ പ്രതികരിച്ചതിന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള നടി രഞ്ജിനിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. വേണമെങ്കിൽ ഹർജിക്കാരിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി.